इरिटी मणिकड़व सेंट तोमस पल्लीले परिवाड़ी पंगेडुक्कुम्बोल मुस्लिम समुदाय अंगे अच्छ मोशम रीति परामर्शन पाला बिशपिन्दे अनुभवत्तिल पढ़िक्कादे समूहत्तिल बोधपूर्वमायि ഒരു പിതാവിൽ നിന്നൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വികലമായ പ്രസംഗം നടത്തിയ ആന്റണി തറക്കടവലിനെതിരെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദ്വേഷ പ്രചരണം നടത്തിയതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെറിയ കേസല്ല അത്, അകത്തു കിടക്കാനുള്ള വകുപ്പുള്ള കേസ് തന്നെയാണ്. ഹലാൽ ഭക്ഷണം തുപ്പുന്ന ഭക്ഷണമാണ്, നമ്മൾ എന്തിനാണ് അത് കഴിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മലപ്പുറത്തെ ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ നടക്കുന്നു എന്ന് പറയുന്നു. പ്രവാചകനെ ഒരു ഘട്ടത്തിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് വരെ ഈ പിതാവിന്റെ വേഷമിട്ട മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. ഒന്ന് ആലോചിക്കണം. കേരളത്തിന്റെ മതേതര മണ്ണിൽ നിന്നാണ് ഫാദർ ആന്റണി തറക്കടവലിന് ഈ തറ വർത്തമാനം പറയാൻ തോന്നിയത് എന്ന്. പാലാ ബിഷപ്പിന്റെ ആ വാചകങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ദുരന്ത സമാനമായ സാഹചര്യം അത് അതിജീവിക്കുന്നതിന് കേരള ജനത രാഷ്ട്രീയവും മതവും ഒക്കെ മറന്ന് ഒരുമിച്ച് നടത്തിയ പരിശ്രമങ്ങൾ അതൊക്കെ ഒരു വേള അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൈയടിക്ക് വേണ്ടി ഇമ്മാതിരിയുള്ള തറ വർത്തമാനം നടത്തുകയില്ലായിരുന്നു. ആളെ കാണുമ്പോൾ അങ്ങ് ആവേശഭരിതരാവുകയാണ്. ആളെ കാണുമ്പോൾ ആവേശഭരിതരാകാനുള്ളതല്ല താൻ ഇട്ടിരിക്കുന്ന ആ ശുഭ്രവസ്ത്രം എന്ന് ആ വൈദികൻ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നതാണ്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആ നല്ലവരായ പിതാക്കന്മാരെ കൂടി മോശമാക്കുന്നതിനു വേണ്ടി, അവരുടെ സഭയെ മോശമാക്കുന്നതിനു വേണ്ടി ഇമ്മാതിരി ചിലർ ഒരുമ്പെട്ടിറങ്ങി കഴിഞ്ഞാൽ അത് കാരണമാകുമെന്നുപോലും ഈ മനുഷ്യൻ ആലോചിച്ചില്ല. എന്തായാലും ആ പ്രസംഗം സമൂഹത്തിൽ വലിയ വിദ്വേഷം വളർത്തുന്നതിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചപ്പോൾ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ കേരള പോലീസ് കേസെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത്തരക്കാരെ വച്ചുപൊറുപ്പിക്കാൻ പാടില്ല തന്നെ. അവർക്ക് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഔന്നത്യം ഉണ്ട് എങ്കിൽ ആ ഔന്നത്യത്തിൽ നിന്ന് പിടിച്ചു താഴെയിടണം. മറ്റൊരു മതത്തിന്റെ ദൈവത്തെയൊക്കെ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിക്കാൻ, അവരെ തെളിവുകളില്ലാത്ത കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് മോശമായി ചിത്രീകരിക്കാം, അതിനൊക്കെ നടത്തുന്ന ഇമ്മാതിരി വീൺ വർത്തമാനങ്ങൾക്ക് ഉചിതമായ ശിക്ഷ നമ്മുടെ നിയമ സംവിധാനം കൃത്യമായി തന്നെ നൽകണം.